പോയാൽ ഈ അവസാന മാറ്റം അത് നമ്മൾ ഇന്ന് വളരെ സന്തോഷകരമായ രീതിയിൽ കേരളത്തിലെ പതിനാറ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃശ്ശൂരിൽ മാത്രമാണ് സിറ്റിംഗ് എം പി മത്സരിക്കാതിരിക്കുന്നത് നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഈ പതിനാറ് സീറ്റുകളിൽ ശി ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ നാല് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങളും കെ പി സി പ്രസിഡൻറ്റും മുൻ കെ പി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാർ മത്സരിക്കുന്ന ഒരു പാനലാണ് കെ പി സി കേരളത്തിൽ എ ഐ സി സി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനകത്ത് ശ്രദ്ധേയമായ ഒരു മാറ്റം എന്ന് പറയുന്നത് നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും സ്നേഹ സന്ദേശയാത്ര ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കേരളത്തിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കണം എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ ചുറ്റുപാടുകൾ കൂടി വളരെ കൃത്യമാകണം എന്നുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യതയോടുകൂടിയുള്ള പഴുതടച്ച ഇരുപത് സീറ്റിലും ജയിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും ശക്തരായ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻ മുൻ ഐ സി സി പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും അത് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രവർത്തക സമിതി അംഗം എല്ലാ സീറ്റുകളിലും അതത് എം പിമാർ തന്നെ മത്സരിക്കുമെന്നാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ അവസാന നിമിഷത്തിലേ മാറ്റം അവസാന ഈ മാറ്റം അതാണ് ഞാൻ പറഞ്ഞത് പഴുതടച്ച കേരളത്തിലെ ഇരുപത് സീറ്റുകളും ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു കാരണം ഈ ഇരുപത് സീറ്റ് കരസ്ഥമാക്കുന്നതിൽ ഉണ്ടായിക്കൂടാം എന്നതുകൊണ്ട് പഴുതടച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥി വന്ന സാഹചര്യത്തിൽ സാമൂഹ്യമായ അന്തരീക്ഷം കൂടി കണക്കിലാക്കിക്കൊണ്ട് എല്ലാ എല്ലാ പരിഗണനയും നൽകി ഇതൊരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു അസംബ്ലിയെ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് സീറ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പല്ല കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും ഐക്യ ജനാധിപത്യം ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ എൻജിനീയറിംഗ് കൂടി നടപ്പിലാക്കിക്കൊണ്ടാണ് പഴുതടച്ച സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയ സാഹചര്യത്തിൽ അത് കുറച്ചുകൂടി ജാഗ്രത തൃശ്ശൂരിന്റെ കാര്യത്തിൽ ഞങ്ങൾ എടുത്തു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മികച്ച സ്ഥാനാർത്ഥി ശ്രീ പിന്നെ ടി എൻ പ്രതാപൻ മികച്ച സ്ഥാനാർത്ഥി അല്ല എന്നല്ല ഞങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ കുറച്ചുകൂടി അതിനേക്കാൾ കൂടുതൽ കൂടുതൽ ഉറപ്പാക്കാൻ കഴിയുന്ന പഴുതടച്ച ഒരു വേണം ശ്രീ കെ മുള്ളി സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ സാമുദായിക സന്തുലനം പാലിക്കേണ്ടതുണ്ട് എന്ന് സംഘടനാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മളൊക്കെ കരുതിയിരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല പകരം വയനാട്ടിലൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് വടകര കെ മുരളീധരനെ ഒഴിപ്പിക്കേണ്ടി വന്നത് വടകര പകരം ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരിക്കുന്നു അതാണോ കാരണം അതല്ല തൃശ്ശൂരിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയപ്പോൾ കുറച്ചുകൂടി ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വേണം അല്ലെങ്കിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള ആശങ്കയുണ്ടോ പ്രത്യേകിച്ച് ടി എൻ പ്രതാപന അവിടെ ഒരു ആന്റിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് നികേഷ് കുമാർ നികേഷ് കുമാറിന്റെ ചാനലിലിരുന്ന് അല്ലെങ്കിൽ റിപ്പോർട്ടറിന്റെ ചാനലിരുന്ന് അവതാരകനായും കേരളത്തിലെ ഏറ്റവും സീനിയറായ പത്രപ്രവർത്തകൻ നികേഷ് കുമാറും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റവും ജൂനിയറായി ഞാനും ചർച്ച ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റിയെ ഞാൻ ഇവിടെ ഇരുന്ന് ചോദ്യം ചെയ്യാൻ ആളല്ല നിങ്ങൾ പുറത്ത് വിട്ട സർവേയിൽ നിങ്ങൾ പുറത്ത് വിട്ട സർവേയിൽ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ജയിക്കും ഇപ്പോൾ മുന്നിൽ ടി എൻ പ്രതാപനാണ് എന്നുള്ളത് റിപ്പോർട്ടർ ചാനൽ തന്നെ പറഞ്ഞ ഒരു സാഹചര്യം ഇരിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല ഞാൻ പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് മുഴുവൻ കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും പ്രീപോൾ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ടി എൻ പ്രതാപിന് മുൻതൂക്കമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊരു ചോദ്യം തന്നെ അപ്രസക്തമാണ്